പഴയൊരു പാട്ടുണ്ടല്ലോ, നയാ പൈസയില്ല കയ്യിൽ നയാ പൈസയില്ല. ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മുടെ കേരളത്തിൻ്റെ ഒരു ദേശീയ ഗാനം നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, വേണമെങ്കിൽ ഈ പാട്ട് സ്വീകരിക്കാമെന്നാണ്. അപ്പോൾ ഇന്ന് പത്രം കണ്ടപ്പോൾ വളരെ കൗതുകകരമായൊരു വാർത്ത, ഉച്ചതർ ശിക്ഷ അഭിയാൻ, അതായത് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഗ്രാൻറ് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. ഓരോ സർവകലാശാലകൾക്കും 100, 200 കോടി രൂപ കൊടുക്കുമായിരുന്നു. കേരള സർവകലാശാല അതിനുള്ള പദ്ധതിയൊക്കെ തയ്യാറാക്കി സർക്കാരിനെ ഏൽപ്പിച്ചു, സർക്കാർ അപേക്ഷ കൊടുത്തില്ല. കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്ക് കിട്ടേണ്ടുന്ന 100 കണക്കിന് കോടി രൂപ സംസ്ഥാന സർക്കാർ അപേക്ഷ കൊടുക്കാതെ പാഴാക്കി. നേരത്തെ ഈ സർവകലാശാല അധ്യാപകർക്ക് UGC ഗ്രാൻറ് പ്രകാരം ശമ്പള വർധന കൊടുക്കാനുള്ള 750 കോടി കിട്ടുമായിരുന്നു, അതിനും അപേക്ഷ കൊടുത്തില്ല. കയ്യിൽ പൈസ ഇല്ലെന്ന് പറയും, കിട്ടാനുള്ള കാശ് മേടിക്കാനുള്ള പണിയെടുക്കില്ല. ഈ സർക്കാർ എന്താണ് ചെയ്യുന്നത്? അത് ഞാൻ എന്തുകൊണ്ടാണ് സർക്കാർ ചെയ്യാത്തതെന്ന് നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ. കേരള യൂണിവേഴ്സിറ്റി അത് കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്തില്ല, ഇറ്റ് വാസ് റെഡി ഫോർ അപ്ലോഡിങ്, വെറുതെ ഒന്ന് അപ്ലോഡ് ചെയ്തതാണ്. ഇത് സർക്കാർ ചെയ്യാത്തതിന് കാരണമായിട്ടുണ്ടാകുന്നു, ഇത്തരം ഫണ്ടൊക്കെ കിട്ടുമ്പോൾ ഇത് വെറുതെ അങ്ങോട്ട് പൂട്ടടിക്കാനായിട്ട് കൊടുക്കുന്ന 100 കോടി രൂപ കൊണ്ടുപോയി എന്താണെന്ന് വെച്ചാൽ ചെയ്തു, അങ്ങനെയല്ല കൊടുക്കും. സ്ട്രിഞ്ചൻറ്റ് കണ്ടീഷൻസ് ഉണ്ടാവും, മോണിറ്ററിംഗ് ഉണ്ടാവും. ഒന്ന്, കോപ്പി അടിക്കുന്ന നമുക്ക് PhD കൊടുക്കാൻ പാടില്ല. ഈ ഒരു വ്യവസ്ഥ കേരള സർക്കാരിന് സമ്മതിക്കാൻ പറ്റുമോ? യൂണിവേഴ്സിറ്റി സമ്മതിക്കും, പല യൂണിവേഴ്സിറ്റികളത് ആഗ്രഹിക്കുന്നുമുണ്ട്. സർക്കാരാണ് യൂണിവേഴ്സിറ്റിയെ കൊണ്ട് ഈ PhD കൊടുപ്പിക്കുന്നത്. ഈ ഇതിൽ കയറി 100 കോടി രൂപയും മേടിച്ച് അവരുടെ മോണിറ്ററിങ്ങിൽ നിൽക്കുമ്പോൾ ഈ പരിപാടി നടക്കില്ല, പിൻവാതിൽ നിയമനം നടക്കില്ല. അധ്യാപകരിൽ ഇപ്പോൾ എന്തെങ്കിലും ക്രമക്കേട് കാണിച്ചവരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി വേണം. ഇതെല്ലാം പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഈ 100 കോടി രൂപ കൊടുക്കുന്നത്. ഇതൊന്നും തന്നെ കേരള സർക്കാരിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും സമ്മതമല്ല. യൂണിവേഴ്സിറ്റി പ്രത്യേകിച്ച് കേരള യൂണിവേഴ്സിറ്റി ചാടിക്കേറി ഈ സാധനം എല്ലാം റെഡിയാക്കി കൊടുത്തത് എന്താ? അവരുടെ തലേന്നീ മുൾക്കിരിടം ഇത്ര നാളായി സംസാരിക്കുന്നു, ഈ കളന്മാർക്ക് PhD കൊടുക്കുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, പിന്നെ അതിൽ നിയമനം കുന്തം കുടച്ചു, ഇതൊക്കെ ആയിട്ട് അവർ വിഷമിച്ചിരിക്കുക. അപ്പോൾ ഇതിന്ന് മോചനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവരിത് കൊടുക്കുന്നത്. മറ്റേ ചേട്ടനറിയാം, ഇത് കൊടുത്താൽ നടക്കില്ല, നാളെ ചിന്താജെറോമിന് PhD കൊടുക്കാൻ പറ്റില്ല, സുനിൽ പിള്ളയെടുത്തിന് PhD കൊടുക്കാൻ പറ്റില്ല, അവർക്ക് ഇഷ്ടം പോലെ ക്യൂവിൽ ആൾ നിൽക്കുകയാണ് PhD. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ PhD കൊടുക്കാൻ പറ്റില്ല എന്നൊരു കണ്ടീഷൻ ഉണ്ടെന്ന് വയ്ക്കുക, അതിൽ 100 കോടി രൂപ വേണ്ടെന്ന് വയ്ക്കും. എന്തായാലും കേന്ദ്രത്തിൻ്റെ ഇടപെടൽ വരും, ഒരു പൈസ വെറുതെ തരുക അങ്ങോട്ട്, നിങ്ങളത് കൊണ്ടുപോക്കുക, എന്തെങ്കിലും ചില്ലറ ചിലവിനാകുന്നു. കേരളത്തിൻ്റെ ആവശ്യം അതാണ് അറിയാമോ? ഒരു ഇതുമില്ല, 50,000 കോടി രൂപയും എടുത്തേ. അത് ഈ കള്ളുകൂടി ഞാൻ ഭർത്താവ്, നിൻ്റെ കാശുണ്ടോടി? കാശൊന്നും ഇല്ല, ഞാൻ പിള്ളേർക്ക് പുസ്തകം മേടിക്കാൻ പറ്റി. ആ പുസ്തകമൊക്കെ എടുത്തുകൊണ്ട് വാ. ഇവിടെ കൊടുക്കില്ല, ഇയാൾ അകത്തി നിന്നിട്ട് ഇവളുടെ തകരപ്പാട്ട തുറന്ന് ഇതിനകത്തുനിന്ന് കാശെടുത്തിട്ട് തോർത്തൊന്ന് കുടഞ്ഞ് തലയിൽ കെട്ടും കെട്ടി ഷാപ്പിലേക്ക് പോകും. ഈ ഭർത്താവിൻ്റെ സ്വഭാവത്തിലാണ് കേരള സർക്കാർ നിൽക്കുന്നത്. ഈ ഭാര്യയുടെ സ്വഭാവത്തിൽ മോദി സർക്കാർ നിൽക്കണം എന്ന് പിണറായി വിജയൻ ആഗ്രഹിക്കുന്നു. ഇവരുടെ ആവശ്യം അതാണ്, അൺഅക്കൗണ്ടബിൾ മണി വിത്ത് നോ കണ്ടീഷൻസ്, നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ്. ഇവരോട് ചോദിക്കുമ്പോൾ അവർ പറയും, കേന്ദ്രം പല ചരടുകളും അതിൻ്റെ പിന്നിലെ കാണാൻ ചരടുകൾ, ഇതാണ് തോമസ് ഐസക് ഒരു പുസ്തകം എഴുതും, കേന്ദ്ര സഹായത്തിന് പിന്നിലെ കാണാൻ ചരടുകൾ. കേന്ദ്രം സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം വേറെ എഴുതും, അതിൻ്റെ പിന്നിലെ കാണാൻ ചരട്, സഹായിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചരടുണ്ട്. അൺഅക്കൗണ്ടബിൾ ആയിട്ടുള്ള പണം വേണം ഇവർക്ക്, അത് കൊടുക്കാൻ മോദി തയ്യാറുമല്ല. അതാണ് ഈ വഴക്ക്. ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനിക്കട്ടെ, സുപ്രീം കോടതിയിൽ നിന്നൊരു തീരുമാനം വരുന്നില്ലല്ലോ, കേസ് ജയിക്കുമെന്നാണ് പറയുന്നത്. ഓ, ജയിക്കും. അപ്പോഴത്തേക്ക് ഇവിടെ പിച്ചച്ചട്ടി പോലും ഉണ്ടാവില്ല, അത് വിറ്റ് കള്ളു കുടിച്ച് കാണും. അല്ല, മറ്റൊന്നുകൂടെ ഉണ്ട്, കേരളവും ബംഗാളും തമിഴ്നാടും ഈ ഫണ്ട് വാങ്ങിച്ചിട്ടില്ല, ഏകദേശം ഒരേ സ്വഭാവമുള്ള 3 പേരല്ലേ. അപ്പം ഈ ഇതാണ് ഈ കണ്ടീഷൻ, ഈ 100 കോടി രൂപയുടെ കൂടെ വരുന്ന കണ്ടീഷൻസാണ് ഇവർക്ക് പ്രയാസം എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. വളരെ കൃത്യമാണ്. ഇതിൽ മറ്റ് സംസ്ഥാനങ്ങൾ, മറ്റ് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ കൊടുക്കുകയും വാങ്ങുകയും ചെയ്തു. അപ്പോൾ ഈ 3 സംസ്ഥാനങ്ങൾക്കും വേറെന്തോ അജണ്ടയുണ്ട്, അവരൊന്നും നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭാഗമൊന്നും വേണ്ട. ഇപ്പോൾ എത്രയാണ്, 57,000 കോടി രൂപ വേണമെന്നല്ലേ ഭാരത പറയുന്നത്?
57,000 crore കേന്ദ്രം ട്രാൻസ്ഫർ ചെയ്യാൻ തയ്യാറാണ്. അത് ട്രാൻസ്ഫർ ചെയ്ത് കേരള ട്രഷറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആകെ ഒരേ ഒരു കണ്ടീഷനാണ്, കേരള മുഖ്യമന്ത്രി ഭാരത് മാതാ കി ജയ് എന്ന് പരസ്യമായിട്ട് ടി വിയിലൂടെ ഒന്ന് പറയണം. കോടതി പോവും, കോടതി പോവും, പക്ഷേ ഭാരത് മാതാ കി ജയ് പറയില്ല, പറയില്ല. കാരണം അവർക്ക് ഭാരത് മാതാ കി ജയ് പറഞ്ഞിട്ടുള്ള കാശ് വേണ്ട. ഈ ബാക്കി ചരടും സംഗതിയൊന്നും വേണ്ട. നിങ്ങൾ 57,000 രൂപ എങ്ങനെ ചിലവാക്കണം, ഇത് ഇന്ന രീതിയിൽ ചിലവാക്കാവുള്ളൂ, അതിൻ്റെ കണക്ക് ഒന്നും വേണ്ട. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് 57,000 ചോദിച്ചേ 60,000 രൂപ 60,000 കോടി പിടിച്ചോ. ആകെ എനിക്ക് കാണേണ്ടത് ടി വിയിലൂടെ കേരള മുഖ്യമന്ത്രി ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞു. അത് മാത്രമായിട്ട് പറയണ്ട, പൈസ കിട്ടി നന്ദി ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞാൽ മതി. നന്ദിയും പറയണ്ട, ഭാരത് മാതാ കി ജയ് മാത്രം പറഞ്ഞാൽ മതി. ചെയ്യില്ല, ചെയ്യില്ല. അതേസമയം നേരെ തിരിച്ചൊരു ഓഫർ കൊടുക്കുക. പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്നു, സന്തോഷത്തോടെ വിളിക്കും. എന്നിട്ട് പറയും അത് വിളിച്ചാൽ കാശ് കിട്ടുമെന്ന്, പിന്നെ അത് വിളിച്ചാലെന്താ. അതെ അതെ അതെ, ഇത് വിളിച്ചാൽ കാശ് കിട്ടുമെന്ന് വിളിച്ചാലെന്താന്ന് ചോദിക്കാൻ ചോദിക്കില്ല. ഇതിനോടുള്ള വെറുപ്പ്, ഇതാണ് കേരളം, തമിഴ്നാട്, ബംഗാൾ, ഈ മൂന്ന് പേർക്കും ഉണ്ട് ഈ സാധനം. അതെ അതെ അതെ, അത് കറക്റ്റാണ്. ഞാൻ ആലോചിക്കാത്ത, ഇവരിപ്പോൾ നോക്കി, ഇവരെല്ലാവരും പറയും ഞങ്ങളത് വാങ്ങാത്തതിന് കാരണമുണ്ട്, അതിൻ്റെ കൂടെയുള്ള കണ്ടീഷൻസ് അക്സെപ്റ്റബിൾ അല്ല. എന്താണ് കണ്ടീഷനിലായിട്ട്? അവർ പറയും ഞങ്ങളുടെ അവകാശമാണ് യൂണിവേഴ്സിറ്റിയുടെ. അതിൽ കണ്ടീഷൻ വയ്ക്കാൻ അയാളാരാ? അയാളുടെ വീട്ടിൽ നിന്ന്, അയാളുടെ തറവാട്ടിൽ നിന്നാണ് തരുന്നത്? അല്ലല്ലോ, ഞാനും നിങ്ങളും അടങ്ങുന്നവർ കൊടുക്കുന്ന ടാക്സിൽ നിന്നാണ് അയാൾ തരുന്നത്. പിന്നെ അതിന് കണ്ടീഷൻ വയ്ക്കാൻ അയാളാരാ? അതുകൊണ്ട് ആ കാശ് എനിക്ക് വേണ്ട. അതുകൊണ്ട് ആ കാശ് എനിക്ക് വേണ്ട, കണ്ടീഷൻ ഇല്ലാതെ കാശ് കിട്ടണം. അതിന് ഞാൻ ഫാലിയസ് നരിമാനെ വക്കീലാക്കിയിട്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. മരിച്ചു, ഇന്ന് മരിച്ചുപോയി. ഇന്ന് മരിച്ചോ? ആ ഇന്നലെയും കൂടെ ഞാൻ അദ്ദേഹത്തെ രാവിലെ മരിച്ചു. 95 വയസ്സായിരുന്നു. ഐ ന്യൂ ഹിം, ഐ മെറ്റ് ഹിം, ദ ഗ്രേറ്റ് മാൻ. എനിവേ, അപ്പോൾ ശരി, ഫാലിയസ് നരിമാൻ പോട്ടെ. കപിൽ സിബൽ, കപിൽ സിബലിനെ ഇത് വെച്ചിട്ട് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കാലമേക്കാലം കയറ്റിയിരിക്കും, അല്ലെ അമേരിക്കയിൽ പോകും. ഇപ്പോൾ മാർച്ച് മാസം ആകാൻ പോവാം, SSLC പരീക്ഷ തുടങ്ങാൻ പോവാം. കൊച്ചു അത് പരീക്ഷ നടത്താൻ കാശില്ല. സ്കൂളുകളുടെ നിത്യനിദാന ചെലവിനുള്ള ഫണ്ടി നിർത്ത് ചെയ്യാനാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് കേരളത്തിലെ SSLC പരീക്ഷ എന്നുള്ള ഭൂഷ്കം നടത്തണ്ട. നിങ്ങൾ 100% പേരെ എങ്ങ് ജയിപ്പിച്ചു വിടുന്നു, പരീക്ഷയെ വേണ്ട. എന്തിനാണ് ആ പരീക്ഷ എന്നൊക്കെ പറഞ്ഞ് കാശുകൾ? നിങ്ങൾക്ക് ചോദ്യ പേപ്പർ അച്ചടിക്കാൻ പോലും കാശില്ല. പിന്നെ വാല്യുവേഷൻ അധ്യാപകർക്ക് കൊടുക്കാൻ കാശില്ല, ഒന്നിനും കാശില്ല. മാത്രമല്ല, ഇനി കാശ് നിങ്ങൾ ഈ എക്സസൈസ് എല്ലാം ചെയ്തിട്ട് വരാൻ പോകുന്ന റിസൾട്ട് എന്താ? 99.99% പേര് ജയിച്ചു. ഇതല്ലേ വരാൻ പോകുന്നത്? 100% ജയിപ്പിച്ചങ്ങ് വിടുന്നു സർട്ടിഫിക്കറ്റ്. ഏതായാലും 9ാം ക്ലാസ് വരെ നിങ്ങളെല്ലാവരെയും ജയിപ്പിക്കുന്നു. പിന്നെ 10ാം ക്ലാസ് എന്താ ഇത്ര വലിയ സാധനം? 10ാം ക്ലാസ്സും ജയിപ്പിച്ചു വിട്, സർട്ടിഫിക്കറ്റും കൊടുക്ക്, എല്ലാവർക്കും A+. ഈ MN വിജയൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്ലാസ്സിൽ എല്ലാവരും ഒന്നാമനാകുമ്പോൾ ഒന്നാമൻ എന്നുള്ള സ്ഥാനം ഇല്ലാതെയാകുന്നു. സോഷ്യലിസം, MN വിജയൻ്റെ സോഷ്യലിസം വരികയും ചെയ്യും. അദ്ദേഹം അതല്ല, ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എല്ലാവർക്കും A+. അതെ, ഈ ആ കോണ്ടെക്സ്റ്റിലാണ് MN വിജയൻ. അല്ല, റാങ്ക് എന്നുള്ള വിവേചനം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണല്ലോ A+. അത് എന്തുമായിക്കോട്ടെ, സംഭവിച്ചത് എന്താ? എല്ലാവരും ഒന്നാമന്മാരായി. അപ്പോൾ അതിൽ ഒന്നാമൻ ആരാന്ന് ചോദിച്ചാൽ ഒന്നാമനില്ല, അതുകൊണ്ട് ഒന്നാമൻ എന്നുള്ള സ്ഥാനവും ഇല്ല. ഇതാണ് 9ാം ക്ലാസ് വരെ സംഭവിക്കുന്നത്. നിങ്ങൾക്കെല്ലാം ഓൾ പാസ്സാണ്. പിന്നെ 10ാം ക്ലാസ്സിൽ മാത്രമേ എന്തിനാ ഈ നാടകം? പിന്നെ അത് കഴിഞ്ഞിട്ടും ഈ നാടകത്തിൻ്റെ ആവശ്യമില്ല. ഇതൊന്നുമില്ലാതെ കുറച്ച് പേര് ചുമ്മാ PhD thesis എടുത്ത് PhD മേടിക്കുന്നില്ലേ? എന്താ പിന്നെ അത് പോട്ടെ. ഈ ഇത് യൂണിവേഴ്സിറ്റികളിൽ സർക്കാർ ഇടപെടും. യൂണിവേഴ്സിറ്റി ജോലി ചെയ്യുന്ന അധ്യാപകരുണ്ട്, അവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കാൻ വേണ്ടി 750 കോടി തരാമെന്ന് പറഞ്ഞു. അത് വാങ്ങിച്ചില്ല. എൻ്റെ അറിവിൽ നേരെ തിരിച്ചാണ്. അത് വാങ്ങിച്ചിട്ട് വകമാറ്റി ചിലവാക്കി എന്നാണ് ഒരധ്യാപകൻ എന്നോട് പറഞ്ഞു. എനിക്ക് ഉറപ്പില്ല. അവിടെ നിർമ്മലാ സീതാരാമൻ വന്നു പറഞ്ഞു അതിനുള്ള അപ്ലിക്കേഷൻ കിട്ടിയില്ല. അപ്ലിക്കേഷൻ കിട്ടിയിട്ടില്ല, അത് ശരി. അതിന് ഡീറ്റെയിൽസ് കൊടുക്കണമായിരുന്നു, അപേക്ഷ കൊടുക്കണമായിരുന്നു, അത് കിട്ടിയില്ലെന്നാണ് ധനമന്ത്രി ആറ്റിങ്ങലിൽ വന്നപ്പോൾ പറഞ്ഞത്. എന്നിട്ട് അതിന് ശേഷമെങ്കിലും കൊടുത്തോ? അതറിയില്ല, അതറിയില്ല. അല്ല, അതിന് കിട്ടാൻ വകുപ്പില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോയി, ഇനിയില്ല എന്ന് പറഞ്ഞു. ഇനിയില്ല. എനിവേ, അതൊരു പ്രശ്നം. അത് ഒരു പക്ഷേ ഈ വാങ്ങുന്ന അധ്യാപകരുടെ ഡീറ്റെയിൽസ് ചോദിക്കുമായിരിക്കും. ചോദിക്കുമായിരിക്കും. അപ്പോൾ പിന്നെ പല ഡോക്ടർമാരുടെയും കാര്യം ക്വാളിഫിക്കേഷൻ, അത് അപ്പോൾ ഈ സ്വന്തക്കാരെയും ബന്ധക്കാരെയും കുത്തി നിറച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് വരും.
അത് തലവേദനയാകും, അതുകൊണ്ട് അത് വേണ്ടെന്ന് വയ്ക്കുക. ഇങ്ങനെയൊക്കെയുള്ള എലിയെ തോൽപ്പിക്കാൻ ഇല്ലം ചുടും. ഇല്ലം ചുടുകയൊന്നും വേണ്ട, ഇല്ല അങ്ങ് പട്ടണം കിടന്ന് ചത്തുപോകും. അതെ അതെ, തീയൊന്നും വയ്ക്കേണ്ട കാര്യമില്ല. അപ്പോഴും നമുക്ക് കേന്ദ്രത്തിനെതിരെ, മോദിയുടെ ഫാസിസത്തിനെതിരെ സമരം ആളെ കിട്ടുന്നുണ്ട് സുനിൽ. ഇപ്പോഴും കുറേയധികം പൊട്ടന്മാർ കേരളത്തിൽ ഇതെല്ലാം വിഴുങ്ങിയിട്ട് ഇതിനെ സിന്ദാബാദ് വിളിക്കാൻ കൂട്ടു നിൽക്കുന്നു. എന്തൊരു അത്ഭുതമാണ്, അല്ല ഇത് വലിയ അതിശയമാണ് കേട്ടോ. ഇതെല്ലാം കേട്ടിട്ട് മാധ്യമങ്ങളിലൂടെ വരുന്നു, കണക്കുകൾ വരുന്നു, കേരളത്തിൽ പറയുന്ന പൊതുസമ്മേളനത്തിൽ പറയുന്ന കണക്കല്ല സുപ്രീം കോടതി പറയുന്നത്, എന്നിട്ടും ഇതൊക്കെയാണ് മറ്റുള്ളവർ പറയുന്ന എല്ലാം കള്ളമാണെന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകൾ, ഒന്നും രണ്ടൊന്നും അല്ല ലക്ഷക്കണക്കിന്. അങ്ങനെയുള്ളവരെ സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചു. അതെ, അതിൽ കുറേയധികം വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്, കുറേയധികം ബുദ്ധിയില്ലാത്ത. എന്തോ ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ തലയ്ക്കകത്ത് കെട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇലോൺ മസ്കിൻ്റെ ചിപ്പ് വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ. അതല്ല ഈ ബ്ലൈൻഡ് ബിലീഫ്, അത് അങ്ങനത്തെ ഫോളോവേഴ്സ് എല്ലാവർക്കും ഉണ്ട്. നരേന്ദ്രമോദിക്കില്ലേ ഇതുപോലെ അൺഇൻ്റലിജൻസ് ആയിട്ട് എന്ത് വന്നു കഴിഞ്ഞാൽ മോദി ടീക്ക്, ഒന്നും കാണാതെ മോദി അങ്ങനെ ചെയ്യില്ല, ഒരു തെറ്റ് ചെയ്തു നമ്മൾ ഒന്നും കാണാതെ അങ്ങനെ എന്തോ മനസ്സിൽ കണ്ടോണ്ട് ഇങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർ. ദർ ഇസ് എ പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ, അത് അവരുടെ കുറ്റമല്ല, അവരുടെ നേച്ചർ അതാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നു. പക്ഷേ ഇത്രയധികം ആളുകൾ ഇങ്ങനെ ഈ കൊള്ളയടിക്കൊക്കെ കൂട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണഭോക്താക്കളാണ് ഏറ്റവും കൂടുതൽ ഞാൻ കരുതുന്നത്. അവരാണ് ഈ പാവങ്ങൾ, ഇതെല്ലാം വിശ്വസിച്ച് ഈ പറയുന്ന നുണകൾ മുഴുവൻ വെട്ടി വിഴുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും കേരളത്തിൽ അതിഭയങ്കരമായ ചൂടാണ്. കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് ആ ചൂട് അനുഭവിക്കുന്നുണ്ട്. ജനങ്ങൾ എരിതീയിൽ നിന്ന് വറചട്ടിയിലേക്ക്. ധനകാര്യ വകുപ്പ് എന്തനുഭവിക്കുന്നതാണ്? ഉദ്യോഗസ്ഥന്മാർക്ക് ഇന്നുവരെ ശമ്പളം മുടങ്ങിയിട്ടുണ്ടോ? ബാലഗോപാലിൻ്റെ ലക്ഷറിക്ക് കുറവ് വല്ലതും വന്നിട്ടുണ്ടോ? ഏ എൻ ഷംസീറിന് വേണ്ടി ജിമ്മ് തുടങ്ങാൻ പോകാം, അതിന് ടെൻഡറുകൾ ക്ഷണിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞ്. അതെ അതെ, അവർക്കൊന്നും ഒരു ചൂടുമില്ല. എന്ത് ഈ പറഞ്ഞു, പക്ഷേ ശമ്പളം കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ പോയാ ക്വാ ഇവരെ കൊടുത്തില്ലെങ്കിൽ തന്നെ സഹിച്ചു, ഞങ്ങൾ സഹിച്ചു. ഞങ്ങളുടെ സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തന്നില്ല, നിങ്ങൾക്കെന്താ? ലാലു പ്രസാദ് യാദവ് ഭരണത്തിലിരുന്നപ്പോൾ 6 മാസം ബീഹാറിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുത്തില്ല. 6 മാസം നത്തിങ് ഹാപ്പൻഡ്. വാട്ട് ഡു യു തിങ്ക്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്യും? ഒട്ടുവോ ശമ്പളം കൊടുത്തില്ലെങ്കിൽ? വലിയ സമരമൊക്കെ നടത്തിയിട്ട് കേരളം എങ്ങനെ? അത് ഭൂരിപക്ഷം ഇപ്പുറത്തല്ലേ. ഓ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ സർക്കാർ ശമ്പളം തന്നില്ലെങ്കിൽ നിങ്ങൾക്കെന്താ? ഇത്രയും അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അതൊന്നും പേടിക്കാനൊന്നുമില്ല, ഏതായാലും നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.